സൗദിയിൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു. രണ്ടു വർഷത്തിനുള്ളിൽ 38 മേഖലകളിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കാനാണ് പദ്ധതി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമുള്ള സ്വകാര്യവൽക്കരണത്തിന് പുറമെ രണ്ടു വർഷത്തിനുള്ളിൽ സൗദിയിലെ 38 മേഖലകൾ കൂടി സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. പരിസ്ഥിതി, ജലം, കൃഷി, ഗതാഗതം, ഊർജ്ജം, വ്യവസായം, ധാതുസമ്പത്ത്, പാർപ്പിടം, നഗര ഗ്രാമകാര്യം, ഹജ്ജ് ഉംറ, ഐടി, മീഡിയ, സ്പോർട്സ് തുടങ്ങിയ മന്ത്രാലയങ്ങൾക്ക് കീഴിലെ വിവിധ പദ്ധതികൾ ഇതുപ്രകാരം സ്വകാര്യവൽക്കരിക്കും. സാലിൻ വാട്ടർ കൺവെൻഷൻ കോർപ്പറേഷൻ, ഇറിഗേഷൻ കോർപ്പറേഷൻ, സൗദി ഗ്രെയിൻ ഓർഗനൈസേഷൻ, സെന്റർ ഫോർ വേസ്റ്റ് മാനേജ്മെന്റ്, നാഷണൽ സെന്റർ ഫോർ മെട്രോളജി, സെന്റർ ഫോർ വെജിറ്റേഷൻ ഡെവലപ്മെന്റ്, വൈൽഡ് ലൈഫ് ഡെവലപ്മെന്റ് സെന്റർ, എൻവയൺമെന്റൽ കോംപ്ലിയൻസ് കൺട്രോൾ സെന്റർ തുടങ്ങിയവ സ്വകാര്യവൽക്കരണത്തിന്റെ പരിധിയിൽപ്പെടും. കൂടാതെ നാഷണൽ വാട്ടർ കമ്പനി, ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ, ട്രാൻസ്പോർട്ട് അതോറിറ്റി, പോർട്ട് അതോറിറ്റി, എയർലൈൻസ് കോർപ്പറേഷൻ, റെയിൽവേ കോർപ്പറേഷൻ, ജുബൈൽ റോയൽ കമ്മീഷൻ, യാബു റോയൽ കമ്മീഷൻ, ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് കോർപ്പറേഷൻ, ഹെൽത്ത് കൌൺസിൽ, സൗദി പോസ്റ്റ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ അതോറിറ്റി, സൗദി പ്രസ് ഏജൻസി തുടങ്ങിയവയും സ്വകാര്യവൽക്കരിക്കുന്ന മേഖലകളുടെ പട്ടികയിൽപ്പെടും. മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ മേഖലയും ഘട്ടംഘട്ടമായി സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.